ഹായ് നമസ്കാരം ലൈഫ് ഓഫ് സരി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വരുന്നത്. എന്നും പറയണ പോലെ തന്നെ എക്സാമുകൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കണ്ടക്ട് ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ദിവസം താമസിച്ചത്. എല്ലാവരും കൂടി ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറേ നമ്മൾ നമ്മുടെ വീഡിയോസിനൊക്കെ ഞാൻ ഒരുപാട് കമൻറ്റ്സ് കണ്ടു. കൊടുക്കാവുന്നതിനൊക്കെ മാക്സിമം ഞാൻ മറുപടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറേ പേര് ചോദിച്ചതിന് മറുപടി കൊടുക്കാനുണ്ട്, അതൊക്കെ ഞാൻ വഴിയെ മറുപടി തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് IVF ശേഷമുള്ള ഇഞ്ചെക്ഷൻസുകളും അല്ലെ ടാബ്ലറ്റ്സുകളും ഒന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാനും അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണിക്കാനും വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, നോർമലി ഒരു പ്രഗ്നൻ്റ് ആവുന്ന ഒരു വ്യക്തി കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടാബ്ലറ്റും ഇഞ്ചെക്ഷനും എടുക്കേണ്ട ആളുകളാണ് നമ്മൾ IVF IU ഒക്കെ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മരുന്നുകളെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം. പിന്നെ ഈ IVF ഇഞ്ചെക്ഷൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അത് കൃത്യ ടൈമിൽ എടുക്കേണ്ടതാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ നമ്മളൊരു ടൈമിൽ എടുത്തു കഴിഞ്ഞാൽ നാളെയും ആ സെയിം ടൈമിൽ തന്നെ എടുക്കണം. അതേപോലെ തന്നെ ടാബ്ലറ്റും അങ്ങനെയാണ്. ചില ടാബ്ലറ്റ്സുകൾ ഇന്നെടുക്കുന്ന അതേ ടൈമിൽ തന്നെ നാളെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു നോർമൽ പ്രഗ്നൻസിയെ വെച്ച് നോക്കുകയാണെങ്കിൽ IVF ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ കുറേ പേരുകൾക്ക് സംശയമുണ്ടായിരുന്നു, ഇഞ്ചെക്ഷൻ എടുക്കുന്നതിൽ പെയിൻ ഉള്ളതാണോ അല്ലെങ്കിൽ ടാബ്ലറ്റ് എങ്ങനെയാണ്, ഡോസ് കൂടിയതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആൾക്കളോട് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോടൊന്ന് നിങ്ങൾ ചോദിക്കുന്നത്. പെയിനിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാം, പെയിൻ ഒന്നുമില്ല കേട്ടോ. ഒരു പെയിൻ എടുക്കുന്ന പിന്നെ ഇഞ്ചെക്ഷൻസും അല്ല. പിന്നെ ഡോസിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ IVF അല്ലെ IUയിൽ നമുക്ക് നമ്മുടെ ഇഞ്ചെക്ഷൻസും ടാബ്ലറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന മരുന്നുകളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാനൊരു 50 രൂപയുടെ ഇവിടെ അമ്മ എനിക്കൊരു പ്ലാസ്റ്റിക് ഡപ്പ തന്നു, ഒരു വലിയൊരു ഡപ്പ തന്നു. അപ്പോൾ അതിലെല്ലാം മരുന്നും, കാരണം നമ്മൾ ഒരുപാട് ടാബ്ലറ്റ്സും ഇഞ്ചെക്ഷൻസും എടുക്കുന്ന ആളുകളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു ഡപ്പയ്ക്കകത്ത് നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കണം. ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ പറഞ്ഞു, കാരണം നമ്മൾ എടുക്കുന്ന മരുന്നുകളൊക്കെ ടൈമിങ്ങിനാണ്. അപ്പോൾ ഇന്നിപ്പോൾ 9:00 എടുത്തിട്ട് നാളെ നമ്മൾ 9:00 മരുന്ന് തോടുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു മേശപ്പുറത്തിട്ടു, അല്ലെങ്കിൽ അവിടെ വേറെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടിട്ടിട്ട് പിന്നെ അവസാനം നമ്മൾ 9:00 നോക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ മരുന്നുകളും കൃത്യമായിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ, ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, IVF ട്രാൻസ്ഫറിന് ശേഷമുള്ള ടാബ്ലറ്റുകളും അതിനോടനുബന്ധിച്ചുള്ള ഇഞ്ചെക്ഷൻസുമാണ് ഞാൻ കാണിക്കുന്നത്. അതേപോലെ തന്നെ ചില മരുന്നുകളൊക്കെ എനിക്ക് എന്താ പറയുക, തീർന്നു പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം എനിക്ക് കാണിക്കാൻ പറ്റില്ല, അതിന് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ബാക്കിയൊക്കെ മരുന്നുകളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം എനിക്ക് കാണിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവാപിരിൻ പെൻ ഇഞ്ചെക്ഷനാണ് എനിക്ക് കാണിക്കാനുള്ളത്. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, എന്നാലും കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചോദിച്ചാൽ ലോഡ് ചെയ്യുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് എങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവാപിരിൻ ഇഞ്ചെക്ഷൻ്റെ മരുന്ന് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവാപിരിൻ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് ഇതുണ്ടോ, ഇതുപോലൊരു പെണ്ണാണ്. ഇത് നമുക്കിങ്ങനെ പൗച്ചിലാണ്, ഇതുണ്ട്, ഇതുപോലൊരു പൗച്ചിലാണ് നമുക്ക് വരുന്നത്. ഈ പൗച്ചിൽ ഇതിങ്ങനൊരു പെണ്ണുണ്ടായിരിക്കും. ഈ പെണ്ണിലാണ് നമുക്ക് ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യേണ്ട മരുന്നിരിക്കുന്നത്. അപ്പം ഞാനത് തുറന്ന് കാണിക്കാം, കണ്ടു കഴിഞ്ഞാൽ നല്ല പേനയായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയട്ടോ, ഈ പേന, ഈ പെൻ ഇഞ്ചെക്ഷൻ സമയത്ത് ഞാൻ ഉണ്ടല്ലോ, ഞാൻ ഓർത്ത് ഇതൊക്കെ എടുക്കും ഭയങ്കര നമുക്ക് ബോഡി പെയിൻ ഉണ്ടാവും അല്ലെ തലകറക്കമൊക്കെ ഉണ്ടാവും എന്നൊക്കെ വെച്ചിട്ട് ഞാൻ മൂവാറ്റുപുഴ റൂം എടുത്തൊരു വ്യക്തിയാണ്. കാരണം എന്നൊക്കെ ആരും ഇതുപോലൊന്നും പറഞ്ഞു തന്നില്ല, എങ്ങനെയാണ് ഇഞ്ചെക്ഷൻസെന്നോ അല്ലെങ്കിൽ പെയിൻഫുൾ ആണോ എന്നോ ഒന്നും എനിക്ക് പറഞ്ഞു തന്നില്ലായിരുന്നു. അപ്പം ഞാനും ഓർത്തു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ട് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഇടി അഥവാ ഇൻകേസ് എന്തെങ്കിലും തലകറക്കോ അല്ലെ വയ്യാഴിക വന്നു പോയാൽ എന്ത് ചെയ്യും, അപ്പോൾ അതുകൊണ്ട് നീ അവിടെ റൂം എടുക്കുമെന്ന് പറഞ്ഞ് ആൾ നിർബന്ധിച്ച് എന്നെ കൊണ്ട് അവിടെ റൂം എടുപ്പിച്ചു. കാരണം നമുക്ക് എന്തെങ്കിലും വയ്യാഴിക വന്നു പോയാൽ എന്ത് ചെയ്യും. അതുകൊണ്ട് തന്നെ പിന്നെയാണ് ഇഞ്ചെക്ഷൻ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, നമുക്ക് ഇഞ്ചെക്ഷൻ എടുക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ചെറിയ ഒരു എന്താ പറയുക, ഒരു ആദ്യമൊക്കെ ഒരു ചെറിയൊരു എനിക്കൊരു എൻ്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയൊരു തലവേദന പോലെ ചെറുതായിട്ട് വന്നു, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു പ്രോബ്ലവും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്.
അപ്പോൾ ഇതാണ് പെൻ ഇഞ്ചക്ഷൻ്റെ വരുന്നത്. ഇതിലാണ് നമ്മുടെ മരുന്ന് ലോഡ് ചെയ്തിരിക്കുന്നത്, കണ്ടോ. ഇതിലാണ് മരുന്ന് ലോഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഊരാൻ പറ്റുന്നതാണ്, കാരണം ഇത് ഇതിൻ്റെ മരുന്ന് തീർന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത റീഫിലർ, പേനായാലും നമ്മൾ റീഫിലർ ഇല്ലെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ഊരിട്ട് റീഫിലർ ഇടാവുന്നതാണ്. ഇതുണ്ടോ, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് തിരിക്കാവുന്നതാണ്. ഇതിൻ്റെ ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ ഇത് ഊരി വന്നോളൂ കേട്ടോ. ഇത് കണ്ടോ, ഊരി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ മരുന്ന്. ഇതിലുണ്ട്, ഇതിലിങ്ങനെ ഫുള്ള് മരുന്ന് നിറച്ചിരിക്കുന്നതായിരുന്നു. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തതിൻ്റെ ബാലൻസ് വന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യത്തെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞാനിത് മാറ്റി വെച്ചേക്കാണ്. കാരണം ഇത് നല്ല കോസ്റ്റാണ്, ഇതിന് വരുന്ന നല്ല കോസ്റ്റ്ലിയാണ്, കാരണം നല്ല വില വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3000 something ₹3,700 ഇതിൻ്റെ വില. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര വിലയുള്ളതും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശരീരത്തിലെടുക്കുന്ന മരുന്നാണിത്, വാപ്പരിൻ ഇഞ്ചക്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ കെയർഫുള്ളായിട്ട് വേണം എല്ലാം ചെയ്യാൻ. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഈ മരുന്ന് ഇങ്ങനെ ഉണ്ടോ, ഇതിനകത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ നീഡിലിട്ടിട്ടാണ് എടുക്കുന്നത്. ഞാൻ ആ നീഡിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എടുത്ത് യൂസ് ചെയ്ത് ബാലൻസ് ആണ് ഞാനത് കാണിക്കുന്നത്, കണ്ടോ. ഇതാണ് നമുക്ക് വരുന്ന നീഡിൽസ്. ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്, കണ്ടോ. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഓരോ നീഡിൽസും എടുത്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം ആയപ്പോൾ എനിക്ക് പുതിയത് വാങ്ങണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വാങ്ങിയപ്പോൾ അധികം യൂസ് ചെയ്തിട്ടില്ല. ഇതെല്ലാം നീഡിൽസും ഇതിനകത്തുണ്ട്. ഇത് നമുക്ക് 2 times ഉപയോഗിക്കാം കേട്ടോ. ഒരെണ്ണം നമുക്ക് 2 times ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. ഇനി ഇങ്ങനെ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ പേപ്പർ കൊണ്ട് കവർ ചെയ്തേക്കാണ്, കണ്ടോ. ഇങ്ങനെ സ്റ്റിക്കർ വെച്ച് കവർ ചെയ്തേക്കാണ്. ഇത് നമ്മളിങ്ങനെ ഊരിയാണ് ചെയ്യുക. ഊരിയിട്ട് പെൻ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പെൻ എടുക്കുക. പെൻ എടുത്തിട്ട് നമ്മളിതുണ്ടോ, ഇതിനിവിടെ ഒരു നീഡിലുണ്ട്, കാണോ, കാണാവും തോന്നുന്നു. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു നീഡിലുണ്ട്. ആ നീഡിൽ ഇതിനുള്ളിലേക്ക് നമ്മളിങ്ങനെ ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കണം. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കറക്കുക, ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ ഇത് ഇതിലോട്ട് പ്രസ് ആയിക്കോളും. പിന്നെ ഊരി വരുമ്പോൾ കണ്ടോ ഇങ്ങനെ വരും. അപ്പം ഇതിലാണ് ഇഞ്ചക്ഷൻ ഇരിക്കുന്നത്. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞു ഈ പെൻ ഇഞ്ചക്ഷൻ നമ്മൾ ലോഡ് ചെയ്തിട്ടാണ് മരുന്ന് എടുക്കുന്നത്. ഇതിൻ്റെ യൂണിറ്റ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇത് 20 units എടുക്കുന്നവരുണ്ട്, 40 units എടുക്കുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് വന്നിരുന്നത് 20 units ആണ്. അപ്പോൾ ഞാൻ ആ 20 units ഇതിൽ ലോഡ് ചെയ്യും. ഇത് ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇവിടെ ലോഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ ഇതിവിടെ കറക്റ്റ് കാണിക്കാം. ഇപ്പം ഞാനിത് 20 units ആണ് എടുത്തിരിക്കുന്നത്, കണ്ടോ. ഇതിപ്പോൾ നമ്മൾ ഓപ്പോസിറ്റാണ് കാണുന്നത്, 20 units ആണ് എടുത്തിരിക്കുന്നത്. ഈ 20 units ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിൽ പ്രസ് ചെയ്യരുത്, ഇങ്ങനെ തന്നെ വെച്ചിരിക്കണം. പിന്നെ ഞാൻ എടുത്തിരുന്നത് കാലിൽ തുടയിലായിരുന്നു എടുത്തത്. നമുക്ക് കയ്യിലൊക്കെ എടുക്കാം, എടുക്കാൻ പറ്റുന്നവർക്ക് കയ്യിലൊക്കെ എടുക്കാം. പെയിൻ ഒന്നും വരില്ല. നമ്മുടെ എന്താ പറയുക, ഇൻസുലിൻ നീഡിൽ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെയിൻഫുള്ളല്ല. പിന്നെ ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴാണോ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ആ സമയത്തെ ഇതിൻ്റെ ക്യാപ്പ് ഊരാവുള്ളൂ. ഇതിനിവിടെ ഒരു ക്യാപ്പ് ഉണ്ട്, കണ്ടോ. ഇത് ക്യാപ്പാണ്, ഇത് ഞാൻ ഊരി കാണിക്കാവേ, കണ്ടോ. ഇതാണ് ഇതിൻ്റെ സൂചി വന്നിട്ട്. അപ്പം എപ്പോഴാണോ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ആ സമയത്ത് മാത്രമേ ആ ക്യാപ്പ് ഊരാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് മരുന്ന് ഈ സൂചിക്കുള്ളിലൂടെ, ഈ സിറിഞ്ചിലുള്ളിലൂടെ ഇങ്ങോട്ട് തിരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന യൂണിറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് കെയർഫുൾ ആയിരിക്കണം. ഞാനിപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്നില്ലാത്തതുകൊണ്ട് വീണ്ടും ഞാനിത് തിരിച്ചു വെക്കുക കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇത് ലോഡ് ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴാണോ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ടൈം, ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ടൈമാണ്. ഇന്നിപ്പോൾ 9:30 എടുത്താൽ നാളെയും അതേ സമയത്ത് തന്നെ എടുക്കണം. അതേപോലെ തന്നെ ഈ മരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മരുന്ന് വീട്ടിലേക്ക് തന്നെ അവർ അയച്ചു തരും. ഇപ്പോൾ ദൂരെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ പോയി മേടിക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ അഡ്രസ്സിലേക്ക് നമ്മൾ അവർ പറയുന്നുണ്ട് കൊറിയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവരത് അയച്ചു തരുവേ. ഇഞ്ചക്ഷൻ ഇതിപ്പോൾ നമുക്ക് ഈ നീഡിൽ 2 times യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഇതേ ഇപ്പോൾ എടുക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ അതേപോലെ തന്നെ തിരിച്ച് നീഡിൽ വെക്കുകയാണ് കേട്ടോ. കാരണം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മരുന്നതിലേക്ക് വരും, അതുകൊണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മൾ ഈ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇവിടം കൊണ്ട് തമ്പ് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്താൽ മതി. എവിടെയാണ് ഇപ്പോൾ നമ്മൾ കയ്യിൽ എടുക്കുന്നെങ്കിൽ കയ്യിൽ, അല്ലെങ്കിൽ തുടയിലോ കാലിലോ എങ്ങനെയാണോ എടുക്കുന്നത് അതനുസരിച്ച് നമ്മൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് താഴേക്ക് മരുന്ന് ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കോളൂ. അങ്ങനെയാണ് നമ്മൾ ഈ പെൻ ഇഞ്ചക്ഷൻ സൂക്ഷിക്കുന്നത്, സോറി, പെൻ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം വരുന്ന ഒരു ഇഞ്ചക്ഷൻ ഉള്ളതുണ്ട്, അത് പക്ഷേ എൻ്റെ ഇപ്പോൾ ഇല്ല. കാരണം അത് ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ തീർന്നു പോയതുകൊണ്ട് ഞാനത് കളഞ്ഞിരുന്നു. ആ ഇഞ്ചക്ഷൻ നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുക്കേണ്ട നീഡിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, മരുന്ന് എൻ്റെ കയ്യിലില്ല.
അത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഓർത്തോളുക. പിന്നെ ഒരു കാരണവശാലും ഫ്രീസറിൽ ഒരു മരുന്ന് നമ്മളുടെ ഫ്രീസറിൽ വെക്കരുത്. ഐസ് ക്യൂബ് മാത്രം കൊണ്ട് ഫ്രീസറിൽ വെക്കാവുള്ളൂ, നമുക്ക് ഐസ് പാക്കറ്റ് തരുമല്ലോ അത് മാത്രമേ ഫ്രീസറിൽ വെക്കാവുള്ളൂ. നമുക്ക് തരുന്ന മരുന്നുകളൊന്നും തന്നെ ഫ്രീസറിൽ വെക്കരുത്, ഫ്രീസറിലല്ല നമ്മുടെ ഫ്രിഡ്ജിന് സൈഡിൽ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് പറഞ്ഞൊരു മരുന്ന്, അത് എടുക്കാനുള്ള നീഡിലാണിത്. ഇത് ഞാൻ 5 യൂണിറ്റ് ആയിരുന്നു. ഇതും അതേപോലെ തന്നെയുള്ള ഇത് കണ്ടോ, ഇതും നമ്മുടെ എന്താ പറയുക നമ്മൾ ഇതിലെടുക്കില്ലേ ഇൻസുലിൻ, സോറി കേട്ടോ ഇൻസുലിൻ എടുക്കില്ലേ, ഇൻസുലിൻ സൂചിയാണിത്. അപ്പം ഇത് പെയിൻഫുൾ ഒന്നുമല്ല. ഇതേപോലെ തന്നെ 5 യൂണിറ്റ് ഇവിടെ മെഷർമെൻ്റ് ഉണ്ട്, അതിൽ 5 യൂണിറ്റ് മരുന്നിലേക്ക് എടുത്തിട്ട്, ഇതും ടൈമിംഗ് ആണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിരുന്നത് ഈ ഒരു ഇഞ്ചക്ഷനും ഞാൻ 2 ഇഞ്ചക്ഷനും ഒരേ ടൈമിലെടുത്തു. കാരണം അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു ടൈമിൽ എടുത്തു കഴിഞ്ഞ് വീണ്ടും അടുത്ത ടൈമിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 2 ഇഞ്ചക്ഷനും ഒരേ ടൈമിൽ ചെയ്യാൻ നോക്കി. അതാകുമ്പം എനിക്ക് ഒന്ന് കാലിലും ഒന്ന് കയ്യിലും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇഞ്ചക്ഷൻസ് വരുന്നത്. പിന്നെ പ്രത്യേകം ഓർത്തോളുക, ഇവാപെറിൻ ഒരു കാരണവശാലും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല കേട്ടോ. ഇതിങ്ങനെ പൗച്ചിനകത്ത് എപ്പോഴും കവറിൽ സൂക്ഷിച്ചു വെക്കാനാണ്. ഇവാപെറിൻ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല വേറൊരു ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ല, ഈ ഒരു നീഡിൽ വെച്ച് എടുക്കാവുന്ന ഇഞ്ചക്ഷൻ ഉണ്ട്, അത് കൃത്യമായിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം. എപ്പോഴും അത് തണുത്തിരിക്കേണ്ട ഒരു ഇതാണ്. നമുക്ക് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തരുമ്പോൾ തന്നെ ഐസ് പാക്കോട് കൂടിയാണ് അത് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കാൻ സൂക്ഷിക്കുക. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ടാബ്ലറ്റ്സുകളാണ്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ, വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ആണ്. ഇത് ഞാൻ ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് തന്നിരുന്നതാണ്. ഇതിപ്പോൾ ഒരു നേരമായിരുന്നു കഴിക്കേണ്ടത്. അതേപോലെ തന്നെ വേറൊന്നുമാണ് ടെഫോസ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ്ലറ്റ്. ഇത് കഴിക്കേണ്ടത് 2 നേരമായിരുന്നു. ഈ ഒരു മരുന്ന് നിങ്ങൾക്കറിയാം, ഇതൊക്കെ നമ്മൾ കൃത്യ ടൈമിനായിരിക്കണം കേട്ടോ. ഇത് 2 നേരമാണ് കഴിക്കേണ്ടത്. പിന്നെ ഇതെന്ന് പറയുന്ന ഒരു സിപ്ലാഡെ പ്രോട്ടീൻ പൗഡറാണ്. ഇത് ആ ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം പാലിൽ കലക്കി കുടിക്കേണ്ടതാണ്. പിന്നെ വന്നിട്ട് ഇത് നമ്മുടെ സ്വന്തം പ്രൊജിനോവ. ഇത് നമ്മൾ ട്രാൻസ്ഫറിന് മുമ്പ് തൊട്ടും ട്രാൻസ്ഫറിന് ശേഷവും നമ്മൾ കഴിക്കുന്ന ഒരു ടാബ്ലറ്റാണ് പ്രൊജിനോവ. അത് മറക്കരുത്. ഇതെനിക്ക് ഒരുപാട് ഇത് ഞാനിത് കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ യൂട്രസിൻ്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടി ഞാനിത് ഉള്ളിൽ വെക്കാനുള്ള മരുന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പാക്കറ്റുകൾ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല വിലയുള്ളതാണ്, ഒരു 500 രൂപ മേളിലുള്ള വിലയുള്ള ടാബ്ലറ്റാണ്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതാണ്. പിന്നെ വന്നത് ഫോളിക് ആസിഡാണ്. ഫോളിക് ആസിഡ് ഞാൻ രാവിലെ ആയിരുന്നു കഴിച്ചിരുന്നത്. അത് രാവിലെ തന്നെ കഴിക്കാൻ ഓർത്തുകൊള്ളുക. പിന്നെ വന്നിട്ട് ഇത് വന്നിട്ട് എമിഗ്ര എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റായിരുന്നു കേട്ടോ. എമിഗ്ര ഇത് ഇത് കണ്ടോ, ഇത് പിങ്ക് കളർ, നല്ല രസമില്ലേ കാണാൻ പിങ്ക് കളർ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഗുളിക. ഇത് വന്നിട്ട് നമ്മൾ ട്രാൻസ്ഫർ കഴിയുമ്പോൾ നമുക്ക് 1 മന്ത് ആണല്ലോ നമുക്ക് പറയുന്നത്. ആ 1 മന്തിന് നമ്മൾ ആദ്യം 4 എണ്ണം കഴിക്കുക, പിന്നെ 3 എണ്ണം കഴിക്കാക്കും, പിന്നെ 2 എണ്ണം ആക്കും, പിന്നെ 1 എണ്ണം ആക്കും. ഇതും ടൈമിങ്ങിനാണ്. അത് നമ്മൾ പ്രൊജിനോവ കഴിക്കുന്നത് പറഞ്ഞാൽ 6 മണിക്കൂർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊജിനോവ നമ്മൾ കഴിക്കേണ്ടത് 6 മണിക്കൂറാണ്. ഇപ്പോൾ രാവിലെ 6 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക്. അപ്പോൾ 6 മണിക്കൂർ ഇടവിട്ടാണ് ഞാൻ അലാറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിച്ച, ഒരുപാട് കഴിച്ച ഗുളികയാണിത്. അതേപോലെ തന്നെ എമിഗ്രയും അതേപോലെ തന്നെ ടൈമിംഗ് ആണ് കേട്ടോ. അത് 6 മണിക്കൂർ അല്ലെങ്കിൽ ഐ തിങ്ക് 3 മണിക്കൂറാണെന്ന് തോന്നുന്നു എമിഗ്ര കഴിച്ചത്. എമിഗ്ര ഒന്ന് നോക്കിക്കോണം. ഇതും ടൈമിംഗ് ആണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡിന് ആസ്പിരിൻ്റെ ഗുളികയാണ്. ഇത് ഉച്ചയ്ക്ക് ഫുഡിന് ശേഷം കഴിക്കേണ്ടതായിരുന്നു. ഇതൊക്കെയായിരുന്നു ഞാൻ കഴിച്ചിരുന്ന ടാബ്ലറ്റ്. പിന്നെ എനിക്ക് വന്നിരുന്നതെന്ന് പറഞ്ഞ ഒരു ജെൽ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ജെൽ എന്ന് വെച്ചാൽ യൂട്രസിൻ്റെ തിക്നെസ് ഓക്കെ ആക്കാൻ വേണ്ടിയും യൂട്രസ് ക്ലീനാക്കാൻ വേണ്ടിയൊക്കെയുള്ള ഒരു എന്താ പറയുക ഒരു പ്രൊജിസ്ട്രോൺ ജെല്ലാണ്. അപ്പം ഞാനത് കാണിച്ച് തരാം. പ്രൊജിസ്ട്രോൺ ജെല്ല് ഇതിപ്പോൾ പൊട്ടിച്ചിട്ടില്ല, പൊട്ടിച്ച് പറഞ്ഞാൽ ഉണ്ടായിരുന്നു, അത് കണ്ടില്ല. ഞാൻ നോക്കട്ടെ കേട്ടോ, അത് പൊട്ടിച്ച് നോക്കട്ടെ. ഓക്കെ, ഇതാണ് പ്രൊജിസ്ട്രോൺ ജെല്ല്. ഈ ജെല്ല് നമ്മൾ വജൈനയ്ക്കുള്ളിലൂടെ നമ്മൾ ഇത് എന്താ പറയുക ഇഞ്ചക്ട് ചെയ്യേണ്ടതാണ്. ഇത് യൂട്രസിൻ്റെ തിക്നെസ് കൂട്ടാനുള്ള ഇതിനുള്ളിൽ ഇതുണ്ട്. ഇവിടെ ഒരു ജെല്ലിരിപ്പുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഫ്രണ്ടിലാണ് ജെല്ലിരിക്കുന്നത്. ഈ ജെല്ല് നമ്മുടെ യൂട്രസിലേക്ക് ചെല്ലേണ്ടതാണ്, യൂട്രസിൻ്റെ ലൈനിങ്ങിലേക്ക് എത്തേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വജൈനയ്ക്കുള്ളിലൂടെ
ഇത് നമ്മൾ ഉള്ളിലേക്ക് കടത്തിയിട്ട് നമ്മൾ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ജെല്ല് ഓട്ടോമാറ്റിക്കലി ഉള്ളിലേക്ക് പോയിക്കോളും. അത് അങ്ങനെ യൂട്രസിൻ്റെ തിക്നെസ് സെറ്റാക്കാൻ വേണ്ടിയുള്ള ഒരു ജെല്ലാണ്. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മരുന്ന്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നാണ് മെറ്റ്ഫോർമിൻ. അതെനിക്ക് പി സി ഒ ഡിയുടെ ഇതിന് വേണ്ടി തന്നാണ് മെറ്റ്ഫോർമിൻ. ഇത് ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ കഴിക്കുന്ന ഒരു ടാബ്ലറ്റാണ് മെറ്റ്ഫോർമിൻ. അപ്പം ഇത് ഐ വി എഫിന് ട്രാൻസ്ഫറിന് ശേഷവും ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ അവർ കഴിക്കണ്ടെന്ന് പറഞ്ഞ ടാബ്ലറ്റ്സൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ ടാബ്ലറ്റ്സ് എല്ലാം തന്നെ. പിന്നെ പെൻ ഇഞ്ചക്ഷനും പിന്നെ വേറൊരു ഇഞ്ചക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, അക്വ സംതിങ് ആണ് ഇഞ്ചക്ഷൻ്റെ പേര്. പിന്നെ വരുന്നത് പ്രൊജിസ്ട്രോൺ ജെല്ല്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ട്രാൻസ്ഫറിന് ശേഷം ഞാൻ യൂസ് ചെയ്ത ടാബ്ലറ്റ്സുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഐ വി എഫ് ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടാബ്ലറ്റും ഇഞ്ചക്ഷനും. അത് മറന്നു പോകരുത്, കൃത്യസമയത്ത് തന്നെ എടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചക്ഷന് പെയിൻഫുൾ ഒന്നുമല്ല, പേടിക്കുക ഒന്നും വേണ്ട. ഒരുപാട് പേര് ഞാൻ അന്ന് ട്രാൻസ്ഫറിന് ചെയ്യുന്നപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരുപാട് പേരുണ്ടല്ലോ നമ്മൾ ആ പെൻ ഇഞ്ചക്ഷനല്ല നമ്മൾ ഞാൻ പറഞ്ഞില്ല 5 ml യൂണിറ്റ് എടുക്കണമെന്ന് പറഞ്ഞില്ല, ആ മരുന്ന് അത് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരെന്താ പറയുക, ഇഞ്ചക്ഷൻ എടുത്തരും എല്ലാവരും പേടിച്ച് നിൽക്കുന്നത്. കാരണം അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല, നമ്മൾ സ്കിന്നിലെടുക്കില്ലേ, സ്കിന്നിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. സ്കിന്നിലെടുക്കേണ്ടതാണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വേദനയുള്ളതൊന്നുമല്ല. അപ്പം എല്ലാവരും ഇതൊക്കെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഥവാ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ എല്ലാവരുടെയും കമൻസിന് ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേരുടെ ഇതിനും കൊടുക്കാറുണ്ട്. പിന്നെ കുറേ പേരെനിക്ക് മെയിൽ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അവരുടെ നമ്പർ. അവരെയൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇനി ഇൻ കേസ് ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ തിരക്കുകൾ കാരണമുണ്ട് മാത്രമാണ്. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം, വിളിച്ചോളാം, എന്നിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാം. അപ്പോൾ അതേപോലെ തന്നെ എനിക്കൊരു കാര്യമുണ്ട്, ഒരു സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടതിൽ നിന്ന് എനിക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സാണ്, വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് എന്നെ എന്താ പറയുക, ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങളൊരുപാട് സംസാരിക്കാറുണ്ട്, ഞങ്ങൾ ഐ വി എഫിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആ സങ്കടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് മാറി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നും പറയുന്ന പോലെ തന്നെ പറയുന്നു, വി ഗോട്ട്. അപ്പോൾ അതേപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക, ട്രീറ്റ്മെൻറ്റൊക്കെ നന്നായി പോട്ടെ. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ തിരക്കുകളൊക്കെ ആയിരുന്നുകൊണ്ടാണ് എൻ്റെ ട്രീറ്റ്മെൻ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്. അപ്പോൾ എല്ലാം ഇനി ഞങ്ങൾക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇപ്പം സ്റ്റാർട്ട് ചെയ്ത എല്ലാവരും, അതേപോലെ തന്നെ കുട്ടികൾക്കായി കാത്തിരിക്കുന്ന എല്ലാ എൻ്റെ ഫ്രണ്ട്സിനോടും എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, സന്തോഷത്തോടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നമ്മുടെ മക്കളെ നമ്മുടെ കൈ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക, ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക, മറക്കാതിരിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. വരുന്നവരെ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ വന്ന് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.